ഒരു പുതിയ സംവിധായകനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ മോഹൻലാൽ ബറോസ് എന്ന സിനിമയിലൂടെ സംവിധായകനാവുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം എൻ്റെ കൂടെ വന്നപ്പോൾ ശ്രീ പി ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു, എനിക്ക് മെമ്പർഷിപ്പ് തരുമോ എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഡയറക്ടേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻറ്റ് ഞാനാണ്, ഒരു അപേക്ഷ എഴുതി തന്നാൽ അദ്ദേഹത്തിന് ഫിഫ്കയിലേക്ക് സംവിധായക യൂണിയനിലേക്ക് പ്രവേശനം അനുവദിക്കാം എന്ന് പറഞ്ഞു. നമുക്ക് കാണാം മോഹൻലാൽ എന്ന നടന വിസ്മയത്തിൻ്റെ സംവിധാന പ്രതിഭ. ഒരു നോക്ക്. നമ്മുടെ സംഘടന ഏറ്റവും വിശിഷ്ടമായ ഒരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാവുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഇത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇന്ന് മോഹൻലാലിനെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ സിനിമയിലേക്ക് ആരാഹിച്ച ശ്രീ ഫാസിൽ അദ്ദേഹം രാവിലെ 9 മണിക്ക് ഇവിടെ വന്നിരുന്നു. ഈ വിശിഷ്ട മുഹൂർത്തത്തിൽ മോഹൻലാലിനെ അംഗമായി ചേർക്കുന്ന കാർഡ് അദ്ദേഹത്തിന് കൈമാറേണ്ടിയിരുന്നത് ശ്രീ ഫാസിലാണ്. അദ്ദേഹത്തിന് ഒരു അസൗകര്യമുള്ളത് കൊണ്ട് ഇവിടെ തുടരാൻ കഴിഞ്ഞില്ല. ആ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന ശ്രീ സിബി മലയിൽ ഫെഫ്കയുടെ ബഹുമാന്യനായ ചെയർമാൻ ഇന്ന് മോഹൻലാലിനെ നമ്മുടെ തൊഴിലാളി സംഘടനയിലേക്ക് അംഗത്വം നൽകി സ്വീകരിക്കും. അപ്പം ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ശ്രീ ജി എസ് വിജയൻ എന്നിവർ. നമസ്കാരം. ഇതൊരു ധന്യ മുഹൂർത്തമാണ്. ഈ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്കും ലാലിനും മാത്രം അവകാശപ്പെടാവുന്ന, ലാൽ തന്നെയാണ് ഇപ്പോൾ എൻ്റെ അടുത്തത് പറഞ്ഞത്, ഇന്ന് കമലദളത്തിൻ്റെ 32-ാം വാർഷികം. ഈ ചടങ്ങ് നിർവഹിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞിലെ പെഞ്ഞു പൂക്കളുടെ സംവിധായകനായിരുന്ന ഫാസിലാണ്. അദ്ദേഹത്തിൻ്റെ അസൗകര്യം മുന്നോട്ട് സാധിച്ചില്ല. ആദ്യ സിനിമയിൽ ലാലപ്പനെ അഭിനയിക്കാനെത്തുമ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത്, ഞാനാണ് ചാർട്ടിങ് ചെയ്തുകൊണ്ടിരുന്നത്, അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്, ആദ്യത്തെ 2 ആഴ്ച എൻ്റെ സീനുകളൊന്നും എടുക്കരുത്, ഞാൻ എല്ലാവരുമായിട്ടും ഒന്ന് പരിചയത്തിലായിക്കോട്ടെ. പക്ഷെ ലാൽ എന്നും ലൊക്കേഷനിൽ വരും. വന്നു കഴിഞ്ഞാൽ ലാൽ ക്ലാപ്പ് മേടിക്കും, ക്ലാപ്പ് കാണിക്കും, അങ്ങനെ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ ജോലികളെല്ലാം ചെയ്തു തുടങ്ങി. അങ്ങനെ 2 ആഴ്ച അസിസ്റ്റൻ്റായ ഒരു ചരിത്രം കൂടി ലാലിനുണ്ട്. അസിസ്റ്റൻ്റായ ശേഷമാണ് ഇന്ന് ലാല് സംവിധായകൻ എന്ന ഈ ഒരു പട്ടത്തിലേക്ക് നടന്നു കയറുന്നത്. ഈ ശുഭമുഹൂർത്തത്തിൽ ആ സിനിമയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ബഹുമാനായ സ്റ്റാൻലി ജോസ് സാർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിമിഷാർത്ഥത്തിൽ വൈകാരിക തീവ്രതയുടെ ദിനിശൃംഗമായി ഉയർന്നുറയാനും പ്രക്ഷുബ്ധതകളെ ഉള്ളതുക്കുന്ന സാഗരശാന്തതയായി പരിണമിക്കാനും കഴിയുന്ന അങ്ങയുടെ നാട്യശാസ്ത്ര സാരം അഭിനയകലയുടെ വ്യാകരണങ്ങളെ അതിവർത്തിക്കുന്ന സർഗാത്മകതയുടെ ഉന്മാദമാണ്. ഇപ്പോൾ ബറോസ് എന്ന ചിത്രത്തിലൂടെ അങ്ങ് കലാജീവിതത്തിൽ ഒരു വേഷപകർച്ച നടത്തുകയാണ് സംവിധായകനായി. അങ്ങയ്ക്ക് അംഗത്വം നൽകിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ സംഘടനയിലേക്ക് സഹർഷം
സ്വാഗതം ചെയ്യുന്നു. അങ്ങയെ ഉൾക്കൊള്ളുന്ന സംഘടനയായി മാറുന്നു എന്നത് ഞങ്ങളെ ആഹ്ലാദിപ്പിക്കുകയും അഭിമാനം ഭരിതരാക്കുകയും ചെയ്യുന്നു. അങ്ങ് സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രതിഭയുടെ മാന്ത്രിക സ്പർശമുള്ള ദൃശ്യാനുഭവമാകട്ടെ എന്നാശംസിക്കുന്നു. പെരുകട്ടെ പെരുമാറും.